നല്ല ഫ്രഷായ പച്ചക്കായ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ചിപ്സ് ഉണ്ടാക്കാനായിട്ട് അരിയാണ്. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വാഴത്തോട്ടമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ ആ വാഴക്കുലൊക്കെ വെട്ടിയിട്ട് വിൽക്കുകയാണ്. കുറേയൊക്കെ കടയിൽ കൊടുക്കുന്നുണ്ട്, കുറേയൊക്കെ ഈ റോഡ് സൈഡിൽ തന്നെ വെച്ചിട്ട്. റോഡ് സൈഡിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. അവിടെ തന്നെ സെയിൽ ചെയ്യാണ്. വാഹനങ്ങളിലൊക്കെ വരുന്നവർ നിർത്തി വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും കുറച്ച് വാങ്ങിച്ചു. ഇപ്പോൾ കായ വറുത്തത് ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഞാനിതിൻ്റെ തൊലികളൊക്കെ കളയുകയാണ്. അപ്പോൾ എല്ലാവർക്കും മഴവിൽ ജീവിതം എന്ന ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റാസില. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഭവത്തിലേക്കാണ് കടക്കുന്നത്. കായ വറുക്കാൻ പോവുകയാണ്. ചെറിയ രീതിയിൽ ഞാൻ ഇതുവരെ വറുത്തിട്ടില്ല, കണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട്. അപ്പോൾ നമ്മളുടെ വാവാച്ചിയുണ്ട്. വാവ ഇങ്ങനെ വീടിൻ്റെ അകത്ത് എന്തൊക്കെയോ പണികളൊക്കെ ചെയ്ത് അങ്ങോട്ട് ഇവിടെ നടക്കുകയാണ്. ഞാനിവിടെ പുറത്തിരുന്നങ്ങായിട്ട് ഇതെല്ലാം ചെയ്യുകയാണ്. നല്ല പച്ചക്കായാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരിക്കില്ല. അപ്പോൾ ഓരോന്ന് കാണുമ്പോൾ ഓരോ ഐഡിയ വരികയാണ്. അങ്ങനെയാണ് ഇപ്പോൾ കുക്കിങ്ങൊക്കെ കൂടുതൽ ഓരോരോ പരീക്ഷണങ്ങളാണ്. ഒറ്റയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ബോറടി ആയിരിക്കും. ഇപ്പോൾ വാവയുണ്ട്. അപ്പോൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ എത്രയോ ദിവസമായി ഒരുമിച്ച് ഇങ്ങനെ ഒരു ഞങ്ങൾ ചിലപ്പോൾ പറയും ബിഗ് ബോസിൻ്റെ ഉള്ളിലാണ് ഞങ്ങളെന്ന്. ഞങ്ങളഞ്ഞാണ് രണ്ടു പേര് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കഴിയുകയാണ്. ലോകത്തെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കൂടുതൽ ലോക്ക്ഡൗൺ ആയിട്ട് എല്ലാവരും ലോക്കായി വീടിൻ്റെ അകത്ത് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരം പരീക്ഷണങ്ങളൊക്കെ നമുക്ക് ചെയ്ത് ഉണ്ടാക്കി പഠിക്കാം. ജീവിതം കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും സ്വാഗതം. റാസില ഇവിടെ ചിപ്സിനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ ചിപ്സ് സ്വന്തമായിട്ടൊക്കെ? സ്വന്തമായിട്ട് ഉണ്ടാക്കിയില്ല. എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കി തരലുണ്ട്. ഉമ്മ ഉണ്ടാക്കലുണ്ട്. ആ ഇടക്ക് ഇതേമാരുടെ എന്താ പറയുക, ഇതേമാതിരി നോക്കിയിരുന്നു ഉണ്ടാക്കാനൊക്കെ. ആ ചിലപ്പോൾ നന്നാവും, രസമൊക്കെ ഉണ്ടാവും. വാവ എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ് കേട്ടോ. എന്തുണ്ടാക്കാനും ഞങ്ങൾ രണ്ടാളും ഇണക്കുരുവികളായിട്ട് ഇങ്ങനെ കഴിയുകയാണ്. ഇണയും തുണയുമായി കഴിയാന്ന് വെച്ചാൽ ഇപ്പം ഈ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ടല്ലേ ചക്കനിങ്ങനെ വീട്ടിലിരിക്കുന്നു. ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഫുള്ള് പുറത്തോ. ചെക്കൻ ഭയങ്കര കറക്കക്കാരനും പിന്നെ ജോലിയും ഉണ്ടാകും സ്ഥിരം. ടൈൽസിൻ്റെ വർക്കും അങ്ങനെ മാമൻ്റെ കൂടെ ഒക്കെ പണിക്ക് പോകുമല്ലോ അല്ലേ? എനിക്ക് ടൈൽസിൻ്റെ പണിയാണ് കൂടുതൽ അറിയാം. അപ്പോൾ ഒരുമിച്ചുള്ള ജീവിതം ഇങ്ങനെ ആനന്ദ സമ്പൂർണമാക്കാനായിട്ട് ഇതേപോലെയുള്ള ഓരോ പ്രവൃത്തികളിലും ഒഴുകുന്നത് നല്ലതായിരിക്കും. അതെ, ഞങ്ങൾ രണ്ടുപേരും നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് ജീവിതം. നല്ല ഇതേമാതിരി ഓരോരോന്നൊക്കെ ഉണ്ടാക്കിയിട്ടോ നല്ല രസത്തിലിങ്ങനെ പോകുന്നുണ്ട്. ലോക്ക്ഡൗണ് ഇതേ രീതിയിൽ നമുക്ക് അടിച്ചുപൊളിയാക്കാം. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ അടങ്ങി അടച്ചുപൂട്ടിയിരിക്കുന്ന സമയത്തും നമ്മൾക്ക് ആയൊരു നിമിഷങ്ങളെയും അല്ലേ അക്സെപ്റ്റ് ചെയ്യാം. നിലവിലുള്ള സ്ഥിതിവിഗതികളെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് അതിലിരുന്നു കൊണ്ട് സന്തോഷമാക്കാം. നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചു ഇതേപോലെ തന്നെ. പെരുന്നാളൊക്കെ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആഘോഷിച്ചു. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, ബിരിയാണി ഉണ്ടാക്കി, നല്ല ഡ്രസ്സുകൾ അണിഞ്ഞു. ഇനി കോവിഡ് കഴിഞ്ഞിട്ട് വേണം നമുക്കൊരു ടൂറ് പോകാനുണ്ട്. നല്ലൊരു ടൂർ വണ്ടിമേൽ തന്നെ. ജൂപ്പിറ്ററിൽ ഞങ്ങൾ അധികം കറങ്ങിയിട്ടില്ല. നമ്മുടെ പച്ചക്കായ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ചിപ്സ് ഉണ്ടാക്കാം. ഇവിടെ നിന്നാണ് കേട്ടോ ഞങ്ങൾ പച്ചക്കായ വാങ്ങിച്ചത്. ആ നിൽക്കുന്നതാണ് ഇതിൻ്റെ ഓണർ. അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് വാഴത്തോട്ടമുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ അയാളിങ്ങനെ സെയിൽ ചെയ്യാണ്. പഴുത്ത പഴമുണ്ട്, പിന്നെ പച്ചക്കായയുണ്ട്. പോകുന്ന വാഹനങ്ങളൊക്കെ നിർത്തി ആളുകൾ മേടിക്കുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ച് വരികയാണ്. ആ പഴുത്ത പഴം ഉണ്ടല്ലോ കൊറേ. ഇപ്പൊ വാപ്പ വാങ്ങിച്ചിട്ട് വന്നത് അല്ലേ. ഇത് നമ്മൾക്ക് നാടൻ പഴം എത്രയാ കിലോ? കിലോ 40 രൂപ ഒക്കെ.
രണ്ട് കിലോ വാങ്ങിച്ചു അല്ലേ ബാബ? രണ്ട് കിലോ. ഇതാണ് അദ്ദേഹത്തിന്റെ വാഴത്തോട്ടം. അപ്പോൾ ഞാനിതാ കുറച്ച് ഉപ്പ് പൊടിയും മഞ്ഞളും ഒക്കെ ഇട്ടങ്ങായിട്ട് ഇതിനെ കുറച്ച് നേരം റെഡിയാക്കി വെക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും ഇട്ട് ഇനി കുറച്ച് വെള്ളം വെള്ളത്തിലൊഴിക്കണ്ടേ? വെള്ളത്തിലിട്ട് മുക്കിയേക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇനിയും വേണോ? കാണാറില്ലേ നല്ല മഞ്ഞ കളറിലുള്ള ചിപ്സ് ഭരണികളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കഴിക്കാൻ തോന്നില്ലേ? പിന്നെ വില കേൾക്കുമ്പോൾ നമ്മൾക്ക് ഇപ്പം കഴിക്കണ്ട പിന്നെ കഴിക്കാൻ തോന്നും. അപ്പം അതിനാണ് നമ്മൾ കുറഞ്ഞ ചിലവിൽ നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുക. ഉപ്പ് കൂടണ്ട, കുറച്ചിട്ടാൽ മതി. ഉപ്പില്ലെങ്കിലും നല്ല രസം തന്നെയല്ലേ. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ കുറച്ച് കൂട്ടിക്കോ, കാരണം മഞ്ഞ കളർ നല്ല ഉണ്ടാവും. എന്നിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചേക്കാം. വെള്ളത്തിൽ ഇങ്ങനെ കിടക്കണം അറിയില്ല, വെള്ളം നനച്ച് വെക്കാണോ വെള്ളത്തിൽ കിടക്കാണോ എന്നുള്ളതൊന്നും അറിയില്ല. വെള്ളത്തിൽ ഇങ്ങനെ ഇത് വെള്ളം ഒഴിക്കുമ്പോഴത്തേനും മഞ്ഞൾപ്പൊടി ഇങ്ങനെ പോകൂലേ. ഇങ്ങനെ പരട്ടി വെച്ചാൽ മതി കേട്ടോ. റാസ്ലാസ് ശൈലി അങ്ങനെയാണ്, ഇങ്ങനെ പരട്ടി വെച്ചാൽ മതി. വെള്ളത്തിൽ മുക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെന്താ അതൊക്കെ പോയി പോകും. ഇതിങ്ങനെ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ പോകും. നന്നായിട്ട് അറിയുന്നവരൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി വിടും ഇങ്ങനെയല്ല അങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ അടുത്ത പ്രാവശ്യം അത് പരിശീലിക്കാം, അത് പരീക്ഷിക്കാം. എന്തുകൊണ്ട് വാവക്കുട്ടനക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ഉണ്ടാക്കുക ഞാൻ അല്ലേ വാവ. വാവക്ക് ഇഷ്ടമാണ്, കുറേ ഇഷ്ടം. വാവക്ക് എത്ര ഇഷ്ടമുണ്ട്? മഞ്ഞൾപ്പൊടി തീരുവോ? മഞ്ഞൾപ്പൊടി കുറേ വേണം. ഇത് വെള്ളത്തിൽ വെള്ളം ഒഴിച്ചതുകൊണ്ടേ മഞ്ഞൾപ്പൊടി അങ്ങനെ ഇങ്ങനെ പോവുകയാണ്. ഇതിലേക്ക് പൊതിർത്തിട്ടില്ലേ? ഇവിടെ ഒരു മണിക്കൂറുണ്ട്, എനിക്ക് കടകളിലൊന്നും അങ്ങനെ കുതിർത്തിക്കല്ല. ഇതിപ്പോൾ നമ്മൾ കുറേ നേരം വെച്ചിട്ട് ഇത് ഇനിയിപ്പോൾ ഇതാ നമ്മളിതിങ്ങനെ ആക്കിയില്ലേ. ഇപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഒരുവിധം മിക്സാക്കി ഇനിയിത് നമ്മൾ ഇങ്ങനെ അടച്ചു വെക്കുവാണ്. ഇനി നമ്മൾക്ക് ഇതിപ്പോഴൊന്നും എടുക്കണ്ട, ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂർ ഈവനിങ്ങിൽ എടുക്കാം, വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഇവൻ തയ്യാറായിട്ടുണ്ടാകും. എന്നിട്ട് നമ്മൾക്ക് ഇതെടുത്ത് പൊരിക്കാം. ഓക്കെ, ഇപ്പം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ചിപ്സ് ഉണ്ടാക്കാനായിട്ട്. എന്തൊക്കെ നല്ല പഴയ, എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ എക്സസൈസ് ഒക്കെ കഴിയേണ്ടി എക്സസൈസ് ഉണ്ട് ഞങ്ങൾക്ക് രണ്ടാക്കും. അത് കഴിഞ്ഞ് വന്നിട്ട് പൊരിക്കും. നല്ല പഴം ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ ഒരു വാഴത്തോട്ടുണ്ട്, അവിടുത്തെ ഏട്ടന് ഉണ്ടാക്കിയിട്ട് കൊടുക്കുക, ആവശ്യം കഴിക്കുക. എക്സസൈസ് ചെയ്യുന്ന കുട്ടികളൊക്കെ നന്നായിട്ടല്ലേ. നേന്ത്രപ്പഴം നല്ലതാ, പരമാവധി പുഴുങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ പഴത്തിനടിക്കുന്ന മരുന്നുകളൊക്കെ പോയി പോകും കേട്ടോ. ഞങ്ങൾ പുഴുങ്ങിയിട്ട് അധികം കഴിക്കാറ്. ഇപ്പോൾ ബാക്ക് പച്ചക്ക് മേടിച്ചപ്പോൾ ഒന്ന് കഴിക്കാൻ തോന്നി. നാടല്ലേ, ജൈവ രീതിയിൽ ഉണ്ടാക്കിയ അതെ ജൈവികമായ നല്ല ഫുഡാണ്. ഇപ്പം നമ്മൾ നമ്മളുടെ വേസ്റ്റ് കളയാൻ പോവുകയാണ്. നമ്മളുടെ ബിൽഡിങ്ങിൽ വേസ്റ്റ് കളയാനായിട്ടുള്ള നല്ല സജ്ജീകരണമാണ് ഉള്ളത്. കണ്ടോ, ഇതിൻ്റെ അകത്താണ് വേസ്റ്റ് കൊണ്ടുവന്നിടാം. ഇതിനകത്ത് നന്നായിട്ടിട്ട് കത്തിക്കും. കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ പോക്കളിലൂടെ ഇതിലിങ്ങനെ പുക പോകും. ഓക്കെ, നമ്മൾ ഉള്ളിലേക്ക് ഇടുന്നു. എന്നിട്ട് നമ്മൾ കത്തിക്കും. ഇതിങ്ങനെ കത്തിച്ചിട്ട് നമ്മൾ അടച്ചിട്ടാൽ മതി, പിന്നെ അതങ്ങനെ അങ്ങോട്ട് കത്തിക്കുള്ളൂ. അടച്ചിട്ടടക്ക് ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് കാറ്റാക്കി കൊടുത്താൽ പിന്നെ അത് കത്ത് പിടിച്ചോളും നന്നായിട്ട്. പിന്നെ ഈ പുകക്കുഴലിലൂടെ ഇങ്ങനെ പുക പോയി അതങ്ങ് തീരും. എല്ലാ സ്ഥലത്തും ഈ വേസ്റ്റ് ഡംപിങ്ങിൻ്റെ പ്രോബ്ലമാണല്ലോ. ഇതിപ്പോൾ കിച്ചൺ വേസ്റ്റ് ആയാലും പത്രങ്ങളും കടലാസുകളും എല്ലാം അത് ഒന്നിച്ചിട്ടിട്ടാണ് കേട്ടോ. ആരും പിന്നെ പ്ലാസ്റ്റിക് ഇടലില്ല. പിന്നെ ഞങ്ങളുടെ ബിൽഡിങ്ങിൽ കുറച്ച് ആളുകളേ ഉള്ളൂ, 9 ഫാമിലീസ് അല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ
അതിന് മാത്രമുള്ളതൊക്കെ ഉണ്ടാവുള്ളൂ. അതിൽ എല്ലാവരും ഇല്ല, മൂന്നെണ്ണം ഇപ്പോഴും കാലിയാണ്. അപ്പം എങ്ങനെയാണത്? കണ്ടില്ലേ, നല്ല വാഴത്തോട്ടം, വലിയതാണ്. അതിൻ്റെ ഇടയിലൊക്കെ അവരിങ്ങനെ വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് വലിയ മഴയത്തൊന്നും പോകില്ല. ആ നല്ല അടിപൊളിയായിട്ട് പോലും കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് കാറ്റത്തും മഴയത്തൊക്കെ അത് നിലനിൽക്കും. വ്യായാമമാണ് ഇപ്പോൾ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നീ ചിപ്സ് ഉണ്ടാക്കാം കേട്ടോ. ഇതാണ് ഊറി വന്നത്. അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടായില്ല, അതിനാൽ തന്നെ കുറച്ചുള്ളു. ഇത് ഒഴിവാക്കിയിട്ട് ഇതാ വെള്ളമെല്ലാം വാർത്തി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്കിത് നേരെ ചട്ടി വെച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്, അതിലേക്ക് പൊരിക്കാനായിട്ട് ഇടാം. ഓക്കെ, ഇതാണ് നമ്മൾ കുറച്ച് ദൂരത്ത് നിന്നിട്ടാണ് പിടിക്കുന്നത്. കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവുകയെ, അതാണത്. ഇവിടെ പിന്നെ കുറച്ച് ഉണക്കാൻ വെക്കണമായിരുന്നല്ലേ, രാത്രിയല്ലേ. ഇങ്ങനെ നേരെ തന്നെ ഇട്ടു ഞങ്ങൾ. ഇതാണ്ട് മുഴുവൻ അങ്ങോട്ട് ഇടുകയാണ്. ഉണ്ടാവുന്ന പോലെ അങ്ങനെ ആയി വരട്ടെ. വെള്ളം മുഴുവനായിട്ടൊന്നും വലിഞ്ഞിട്ടില്ല. ശരിക്കും നല്ല വെള്ളം വലിക്കണം തോന്നുന്നു. വെള്ളം വലിക്കണം, പിന്നെ എണ്ണയും കുറേ വേണം. എണ്ണ കുറയൊന്നും വെച്ചിട്ടില്ല. ഇങ്ങനെ ഇതിപ്പോൾ എന്തായി വരുമെന്ന് അറിയില്ല. ഇങ്ങനെ പൊരിഞ്ഞ് വരുമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് പോകുമോ എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കോ നമുക്കിനി ഉണ്ടാക്കുമ്പോൾ വെള്ളവും മഞ്ഞളും വലിയാനായിട്ട് ഒന്നും വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കണം. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇതേപോലെ പൊരിക്കാം. കുറച്ച് വലിയ തീയിൽ തന്നെ വെക്കണം കേട്ടോ, തീ കൂട്ടി വെക്കണം. പിന്നെ ഞങ്ങളിൽ വലിയ ചട്ടിയൊന്നും ഇല്ല, ഈ ചട്ടി തന്നെയാണ് വലുത്. അപ്പം ഇതിൽ തന്നെ അങ്ങനെ ഉണ്ടാക്കിയതാണ്. കുറേ വലിയ ചട്ടിയിൽ കുറേ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ഉണ്ടാക്കുമ്പോൾ നന്നായിരിക്കും. ഇതിപ്പോൾ വീഡിയോ കാണുമ്പോൾ പലരും പറയും ഇത് എന്തുണ്ടാക്കലാണ്, എന്ത് കായ വറക്കലാണെന്നൊക്കെ. പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കാന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. പരിമിതമായ സാഹചര്യത്തിലും പരിമിതമായ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടും നമ്മൾക്ക് പലവിധ ഡിഷസ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിൽ കൂടെ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ബാച്ചിലേഴ്സൊക്കെ ഉണ്ടാവും. ബാച്ചിലേഴ്സ് റൂമിൽ അധികം ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല, പാത്രങ്ങളൊക്കെ കുറവായിരിക്കും. എന്നാലും തന്നെ അവർക്ക് ഉണ്ടാക്കാം. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, വാചകടി നിർത്തിയിട്ട് ഇതൊക്കെ ഒന്ന് മറിച്ചിടട്ടെ. വാവ അങ്ങോട്ട് പോയി ടി വി കാണാവുന്നു. നമ്മൾ ചെറിയ പാത്രത്തിലും അതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ടല്ലേ ഉണ്ടാക്കണത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ടൊക്കെ കൊടുക്കണം കേട്ടോ. മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. നല്ല ഇങ്ങനെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണൊക്കെ കുറേ വറ്റിയിട്ടുണ്ട്, താഴെ കുറച്ച് വെളിച്ചെണ്ണുള്ളൂ. എന്നാലും തന്നെ നല്ല കളറൊക്കെ ആയി ഡ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ. തിരിച്ചു മറിച്ചൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക്. ഇതേ ആരൊന്നും പറയരുതേ, കാരണം നമ്മൾക്ക് മാത്രം തിന്നാനല്ലേ ഉള്ളൂ. ഞാനും ഭാവയല്ലേ ഇവിടെ ഉള്ളോ. അപ്പം ചായക്കൊക്കെ ഇങ്ങനെ കഴിക്കുക, നല്ല വെളിച്ചെണ്ണയിൽ നല്ല രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയ ഫ്രഷ് ചിപ്സ് എന്നുള്ള രീതിയിൽ. ശരിയായ ചിപ്സിൻ്റെ കറുമുറുവിൽക്കൊന്നും വന്നില്ലെങ്കിലും ഉള്ളത് നല്ലപോലെ കഴിക്കാമല്ലോ. നന്നായി വരുന്നുണ്ട്, വിചാരിച്ചേക്കാളും ബെറ്ററായി. ഞാൻ വിചാരിച്ചിരുന്ന ഇതിലങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ ആയിരുന്നു, പക്ഷെ ഇത് നല്ല ഡ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ. എനിക്കറിയാം, നമ്മൾ ചിപ്സ് കടയിലൊക്കെ കാണാറില്ലേ വലിയ ചട്ടിയിൽ ഒരുപാട് വെളിച്ചെണ്ണയിൽ അതിങ്ങനെ ഇട്ടിട്ട് ചിപ്സ് ഇട്ടിട്ട് വറുത്തിങ്ങനെ കോരുക ചെയ്യാം. അങ്ങനെ ആയിരിക്കും ശരിക്കും വെക്കേണ്ടത്. അത് വലിയ ചട്ടിയും കുറേ വെളിച്ചെണ്ണയും, പിന്നെ ആ വെളിച്ചെണ്ണ ഒക്കെ വേസ്റ്റാകും. ഉപയോഗിച്ച വെളിച്ചെണ്ണ തന്നെ പിന്നെയും ചൂടാക്കി ഉപയോഗിക്കണം, ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ചട്ടിയിൽ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. ഇതാ ഞാനിപ്പോൾ തീയെല്ലാം ഓഫ് ചെയ്തു, നല്ല കറുമുറുമായി നിൽക്കുന്നുണ്ട്, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ശർക്കര ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഉരുക്കി ഒഴിച്ച ലായനി വേണമെങ്കിൽ ഒഴിക്കാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, കാരണം ഇന്ന് പായസം ഉണ്ടല്ല, അതും കൂടി മധുരമാണ്. ശർക്കര ഉരുക്കി ഒഴിച്ച ലായനി ഒഴിക്കട്ടോ. അപ്പോൾ ഞാനിത് സെർവ് ചെയ്യട്ടെ ബാവയ്ക്ക്. ഇതാ ഇന്നത്തെ സ്പെഷ്യലാണ് ഈ പോണത്, അവിടെ ഇരിക്കുന്നുണ്ട്.
മാമയുടെ എന്താ തീറ്റ? ബ്രെഡ് വിശന്നിട്ട് ടിവിയിൽ മാമാങ്കം കളിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ അതൊക്കെ കണ്ട് ഇവിടെ ബ്രെഡ് കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കട്ടനും ചിപ്സ് ടേസ്റ്റിങ്ങും നോക്കാം അല്ലേ? എന്നാ കഴിച്ചോ, കഴിച്ച് കഴിഞ്ഞിട്ട് മതി. അപ്പോൾ നമ്മൾ സ്വന്തമായി വറുത്തെടുത്ത ചിപ്സ് ടേസ്റ്റ് നോക്കുകയാണ്. ബാബ നോക്കിക്കോളൂ. ബിസ്മിയൊക്കെ ചെല്ലിയ ആള് കഴിച്ചു. എന്താണ് മുഖം ഇങ്ങനെ എക്സ്പ്രഷൻ നന്നായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ബാബ പിന്നെ അങ്ങനെയല്ലേ പറയുള്ളു. എന്തുണ്ടെങ്കിലും സത്യസന്ധമായിട്ട് പറയണം കേട്ടോ. കുറച്ച് എന്താ പറയാ, സോഫ്റ്റിനെ സോഫ്റ്റായിരിക്കുന്നത് കുറച്ച് അതക്കുണ്ട്. നെച്ചിൽ ലേസം കുറവാണ്, നല്ല നല്ല ചോയുണ്ട്. വെളിച്ചെണ്ണ സൂപ്പറായിട്ട്, വെളിച്ചെണ്ണ നമ്മളുടെ സ്വന്തം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം ഉണ്ടാകും. ഒരു കറുമുറൊക്കെ കിട്ടുന്നുണ്ടോ? ഓക്കെ, കറുമുറുണ്ട്. അപ്പോൾ കട്ടൻ്റെ ഒപ്പം നല്ലൊരു 4 മണി പരിഹാരമാണ്. നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാം. ഓക്കെ, ചിപ്സ് ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും. ഇഷ്ടപ്പെട്ടതിനേക്കാളും കൂടുതൽ നിങ്ങളെ കമൻസ് ആയിരിക്കും നന്നായിട്ട് വരിക, ഇതിങ്ങനെയല്ല, അങ്ങനെ ഉണ്ടാക്കണം, ഇങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ. ഏതായാലും ഇത് കഴിക്കുക. ഓക്കെ.